ஆளுக்குள் கொடி நட்ட மாராக்கன் வழி வந்து வேலத்தை விளவச்ச கொஞ்சாமி வழி வந்து തമിഴ് സിനിമയുടെ ബെഞ്ച് മാർക്കായിട്ട് മാറാൻ പോകുന്ന അടുത്തൊരു സിനിമ സൂര്യ 43 എന്ന് പറയുന്ന കങ്കു എന്ന് പറയുന്ന സിനിമയുടെ ഡീ കോഡിംഗ് ചെയ്യുമെന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഓൾറെഡി ഒരു പോസ്റ്റ് വന്നേക്കുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടേക്കുന്ന ഒരു കാര്യമാണ്. സൂര്യയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന പോസ്റ്റ് കാണുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾ ഡീ കോഡ് ചെയ്യാനായിട്ട് ബാക്കി എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സൂര്യ 43 എന്ന് പറയുന്ന കങ്കുവ, കങ്ക് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നേക്കുന്ന കങ്കുവ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ കൂടുതൽ ഡീറ്റെയിലുകളാണ് നമ്മൾ ഇന്ന് ഡീ കോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് താങ്ക് ടു ഓൾ ഓഫ് യു. നമ്മളിതുവരെ ചെയ്തേക്കുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്നേക്കുന്ന വലിയ വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ലിയോ ആണെങ്കിലും മറ്റ് സിനിമകളാണെങ്കിലും എല്ലാ സിനിമകൾക്കും നിങ്ങൾ തന്നേക്കുന്ന ഒരു സപ്പോർട്ട് വലുത് തന്നെയാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ സമയം കളഞ്ഞ് ഒരു വീഡിയോ കാണാൻ വരുന്ന സമയത്ത്, ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ അടുത്ത വീഡിയോയിലും കാണാൻ വരുന്ന സമയത്ത്, നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് തന്നെ കാണാൻ വരുന്ന സമയത്ത് അതിനെന്ത് തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം അറിയില്ല. സോ അതിനൊരു വലിയൊരു താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏറ്റവും എൻഗേജിംഗ് ആയിട്ട് ഞാൻ ചെയ്യുന്ന സാധനം ഏറ്റവും വൃത്തിക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഞാനൊരു ദിവസം ഒരു കമൻറ്റ് കാണാനായിട്ട് ഇടേണ്ടായിരുന്നു. എന്താ നോക്കിയാണെന്നുണ്ടെങ്കിൽ, ബ്രോ ഭയങ്കര വിജയ് ഫാനല്ലേ, വിജയ് ഫാൻ ആയതുകൊണ്ട് തന്നെ സൂര്യയുടെ പോസ്റ്ററൊക്കെ ആര് ഡീകോഡ് ചെയ്യാനാ? സൂര്യയ്ക്കുണ്ട് കേരളത്തിൽ ഒരുപാടധികം ഫാൻസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹെയ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടധികം മെസ്സേജസ് മറ്റു കാണാനായിട്ട് പറ്റിയായിരുന്നു. ബേസിക്കലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിജയനെ ആണെങ്കിലും സൂര്യനെ ആണെങ്കിലും അജിത്തിനെ ആണെങ്കിലും രജനീകാന്തിനെ ആണെങ്കിലും കമൽഹാസനെ ആണെങ്കിലും ഇവരെല്ലാവരും എനിക്കിഷ്ടമാണ്. കാരണം എന്താ നോക്കിയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. വിജയനെ ഞാൻ എന്നാണ് കണ്ടുപിടിക്കുക, അതേ സമയത്ത് തന്നെ ഞാൻ കാണുന്ന മറ്റൊരു ആക്ടർ തന്നെയാണ് സൂര്യ എന്ന് പറയുന്നത്. സൂര്യയുടെ പഴയ സിനിമകളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. സോ നടപ്പിൻ നായകൻ സൂര്യയുടെ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഡീകോഡ് ചെയ്യും. ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന കങ്കുവ സിനിമയുടെ പോസ്റ്റർ നിങ്ങളെല്ലാവരും കണ്ടു കാണും. സൂര്യയുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഈ ഒരു പോസ്റ്റർ വന്നായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ നോക്കിയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ക്വാളിറ്റി പോസ്റ്റർ, അതായത് ചുമ്മാ വെട്ടി വരച്ചുണ്ടാക്കിയ ഒരു പോസ്റ്റർ അല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പോസ്റ്റർ എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, നല്ലൊരു ഫീൽ വരുന്ന ഈ സിനിമയുടെ ഒരു പേര് തന്നെ അർത്ഥമാക്കുന്ന രീതിക്കുള്ളൊരു ഫീലിംഗ് ആണ് ശരിക്കും ഈ ഒരു പോസ്റ്ററിലൂടെ അർത്ഥമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഞാൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. സൂര്യയുടെ ക്യാരക്ടറിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫേസിലായിട്ട് നമുക്കൊരു സിമ്പിൾ കാണാനായിട്ട് വരുന്നിട്ടുള്ളത്, രണ്ട് വരകൾ പോലൊരു സംഭവം കാണാനായിട്ട് വരുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ വര എന്നുള്ളൊരു കാര്യം ഞങ്ങൾ നോക്കിപ്പോകുന്ന സമയത്ത് കുറേയധികം ട്രൈബൽസിന്റെ റെഫറൻസുകൾ കാണാനായിട്ട് പറ്റിയായിരുന്നു. പല ട്രൈബൽസിൻ്റെ മുഖത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡിസൈൻസുകളും മറ്റൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ബേസിക്കലി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാട്ടിലുള്ള ഹയറാർക്കിനെ സൂചിപ്പിക്കുന്ന രീതിക്കാണ് ഈ ഒരു സിമ്പിൾ കൊടുത്തേക്കുന്ന എന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയപ്പെടുന്ന ഒരു കാര്യമാണ്. കാട്ടിലുള്ള മൂപ്പന് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടാവും, അവിടെയുള്ള മറ്റാൾക്കാർക്ക് മറ്റു തരത്തിലുള്ള ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ടാകുന്നുള്ളൊരു കാര്യം ഒരു ഹയറാർക്കി വൈസ് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ബേസിക്കലി എന്താണ് ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്നുള്ളൊരു കാര്യം അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കാണാനായിട്ട് പറ്റും. പണ്ട് കാലത്ത് കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് മനുഷ്യരുടെ ഏറ്റവും വലിയ ത്രെട്ട് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൃഗങ്ങൾ തന്നെയായിരുന്നു. മൃഗങ്ങളുടെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് മനുഷ്യന്മാരും. സോ ആ കാലഘട്ടത്തിൽ കാട്ടു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവരെ പേടിപ്പിക്കാനായിട്ട് കാണുന്ന സമയത്ത് ഒരു ഭയപ്പാടുണ്ടാക്കാനായിട്ട് അന്ന് കാലത്തുണ്ടായിരുന്ന ട്രൈബൽസ് യൂസ് ചെയ്ത് പോന്നിരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു ശരിക്കും ഇദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ വരുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു തന്നൊരു കാര്യം, ഒരു കുതിര ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പട്ടി ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെന്നൊരു കാര്യമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു വേട്ടപ്പട്ടി ഇദ്ദേഹത്തിന് കൂടെ ഉണ്ടെന്നൊരു കാര്യമായിരുന്നു. സോ നായാട്ട് നടത്തിക്കൊണ്ട് വേട്ടയാടിക്കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം കാണിക്കാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഈ ഒരു സിമ്പലോട് കാണിച്ചേക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. സൂര്യയുടെ കൈകൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി മുമ്പേ തന്നെ ഒരു വീഡിയോ ചെയ്തേക്കുന്ന സമയത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ഈ കങ്കുവ എന്ന് പറയുന്ന സോക്കുള്ള ഒരു കഥാപാത്രം ഇദ്ദേഹം ചെയ്തേക്കുന്ന യുദ്ധങ്ങളുടെയും അതിനകത്ത് കൊന്നൊടുക്കിയേക്കുന്ന ആൾക്കാരുടെയും എണ്ണത്തിനനുസരിച്ചാണ് ഈ വരകൾ ഇദ്ദേഹത്തിന്റെ കൈകൾ കൊടുത്തേക്കുന്ന എന്നുള്ളൊരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ദേഹത്തായിട്ട് നമുക്ക് ഒരുപാടധികം കൊമ്പുകളുടെ റെഫറൻസുകൾ കാണാൻ വരുന്നുണ്ടല്ലേ. പല്ലുകളും കൊമ്പുകൾ കൊണ്ടൊക്കെ ഒരുപാടധികം മാലകളും മറ്റൊക്കെ തൂക്കിയിട്ടേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. മാലകൾ ധരിച്ചേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഒരു പക്ക ട്രൈബൽ ലുക്ക് തന്നെയാണ് നമുക്ക് ഇദ്ദേഹത്തിൽ കാണാൻ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ പേരിനോട് ഇവർ എത്രത്തോളം നീതി പുലർത്തി എന്നുള്ളൊരു കാര്യമായിരുന്നു. സൂര്യ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുന്ന ഒരു പന്തം, ഒരു തീ പന്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമ്പോൾ നല്ലൊരു തീ മറ്റേ കാണാൻ വരുന്നുണ്ടല്ലേ. ശരിക്കും ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ കങ്കുവ എന്ന് പറയുന്ന പോലെ തന്നെ ദി മാൻ ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു വാക്ക്, കങ്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും തീ എന്നാണ്, അഗ്നി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആ ഒരു റെഫറൻസ് തന്നെയാണ് ഈ ഒരു പോസ്റ്ററിലൂടെ നമുക്ക് കാണാൻ വരുന്നത്. ചുറ്റിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയറിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണാൻ വരുന്നുണ്ട്, അവിടെയധികം തീ പന്തങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കാണാൻ വരുന്നുണ്ട്. സോ ഒരു വളരെ നീറ്റ് ആൻഡ് ഫയറിഷ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇംപ്രസീവായിട്ട് തോന്നി. സോ പോസ്റ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് കാണുന്ന കുറച്ചധികം ട്രംപറ്റ് പോലെ ഇരിക്കുന്ന ഒരു സാധനമായിരുന്നു. ട്രംപറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, അതായത് പി പി പോലെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഊതാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ട്രംപറ്റ് എന്ന് പറയുന്നത്.
ബൈബിൾ ട്രംപറ്റ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് ആദ്യം തോന്നിയിരുന്നൊരു കാര്യം. അങ്ങനെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പോകുന്ന സമയത്താണ് ഒരു കാര്യം കാണാൻ പറ്റിയത്. സൂര്യയുടെ ചുറ്റുമായിട്ട് നിൽക്കുന്ന, അതായത് ഓരോ സൈഡിലും 8 വീതം വെച്ച് ടോട്ടൽ 16 നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഈ ട്രംപറ്റ് പോലെ നിൽക്കുന്ന, ഈ പി പോലെ നിൽക്കുന്ന സാധനത്തിന്റെ പേര് എന്ന് പറയുന്നത് TT-Dup എന്നാണ് പറയുക. TT-Dup എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് യൂസ് ചെയ്ത് പോകുന്ന ഒരു ട്രൈബൽ ട്രംപറ്റ് ആണ്. ശരിക്കും ഈ ഒരു ട്രംപറ്റ് ഇവരുണ്ടാക്കിയിരുന്നത്, ട്രൈബൽ ട്രംപറ്റ് ഉണ്ടാക്കിയത് പറയപ്പെടുന്നത് കാട്ടുപോത്തിൽ നിന്നും അതുപോലെ തന്നെ കാട്ടാനയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ട്രംപറ്റുകൾ ഉണ്ടാക്കുന്ന എന്നുള്ളൊരു കാര്യമാണ്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന കാട്ടാനയും കാട്ടുപോത്തിനൊക്കെ ഒന്നുകൊണ്ട് അതിന്റെ ദേഹത്തുള്ള ഒരു കൊമ്പാണ് ഇവർ ശരിക്കും ഈ ഒരു ട്രംപറ്റായിട്ട് ഉപയോഗിക്കുന്ന എന്നുള്ളൊരു കാര്യമാണ് ഇതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും ഏതെല്ലാം ഒക്കേഷൻസിലാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഒക്കേഷൻസിൽ ഇത് യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഇപ്പൊ തങ്കലാൻഡ് സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ സാധനത്തിന്റെ റെഫറൻസ് കാണാനായിട്ട് പറ്റും. ബേസിക്കലി ആസ് പെർ ദ റിസർച്ചിങ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ TT-Dup എന്ന് പറയുന്ന ട്രംപറ്റ് യൂസ് ചെയ്യപ്പെടുന്നത് ഒന്ന് സ്പെഷ്യൽ ഒക്കേഷൻസിന്റെ അന്നാണ്. അതായത് എന്തെങ്കിലും ആഘോഷങ്ങളും മറ്റൊക്കെ നടക്കുന്ന സമയത്ത് TT-Dup വെച്ചുകൊണ്ട് ഇവർ ട്രംപറ്റ് പോലെ യൂസ് ചെയ്തുകൊണ്ട് ഡാൻസും മറ്റൊക്കെ കളിക്കാനായിട്ട്, അന്ന് കാലത്തുള്ള ഡാൻസും മറ്റൊക്കെ കളിക്കാനായിട്ട് ട്രൈബൽ ഡാൻസ് കളിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്നുള്ള രീതിക്ക് ഇത് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് എന്താ നോക്കിയാണെന്നുണ്ടെങ്കിൽ യുദ്ധം തുടങ്ങുന്ന സമയത്താണെങ്കിലും യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഇവർ കൂട്ടമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ ആഘോഷങ്ങൾക്കായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു പോസ്റ്ററിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൂര്യനെ സൂമിങ് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ പുറകിലായിട്ട് കുറെ അധികം കുന്തങ്ങളും മറ്റും കാണാനായിട്ട് സാധിച്ചിരുന്നത്. ശരിക്കും അവിടെ ഒന്നും ഒരു കാര്യം വ്യക്തമായിട്ട് കാണാൻ പറ്റി. ഈ ഒരു അന്തരീക്ഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കുന്തങ്ങളും മറ്റൊക്കെ ഒരു സൈഡിൽ കാണാൻ വരുന്നുണ്ട്. സൂര്യയുടെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാടധികം അഗ്നി, അതായത് കങ്കുവ എന്ന് പറയുന്ന ഒരു പേരിനെ സൂചിപ്പിക്കുന്ന രീതിക്ക് ഫയറും മറ്റും കാണാനായിട്ട് വരുന്നുണ്ട്. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇവരൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ വരുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സൂര്യയുടെ ഏറ്റവും പുറകിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രൂപം പോലെ എന്തോ ഒരു സംഭവം നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഒരു ആർച്ച് ഷേപ്പില് ഇതുപോലെ തന്നെ ട്രംപറ്റ് പോലുള്ള ഷേപ്പിനകത്താണ് ആ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു പക്ഷേ സൂര്യയുടെ ഈ ഒരു കഥാപാത്രം ഇവരുടെ ഈ ഒരു ട്രൈബൽസ് ആരാധിച്ചു പോകുന്ന ദൈവമായിരിക്കാം എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം 1650 വർഷങ്ങൾക്ക് മുമ്പുള്ള തമിഴ് ചരിത്രം എന്നൊക്കെ പറയുന്ന സമയത്ത് അന്ന് കാലത്തുണ്ടായ വേൽപ്പാരി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് കാലത്ത് അവർ ആരാധിച്ചു പോന്നിരുന്ന ഒരു ദൈവമായിരിക്കാം ചിലപ്പോൾ ഇവരെ പുറകിലായിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു സിമ്പിൾ കൊണ്ട് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഒരു വലിയ യുദ്ധം റെപ്രസെന്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന. ഒരു വലിയ യുദ്ധം എന്ന് പറയുന്ന സമയത്ത് മേ ബി ഇത് ക്ലൈമാക്സിൽ വരുന്ന യുദ്ധമാണോ എന്നൊരു കാര്യം പറയാൻ പറ്റില്ല. കാരണം ഒരുപാടധികം യുദ്ധങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നൊരു കാര്യമാണ് ആസ് പെർ ദ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സൂര്യ 43 കുറിച്ച് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. സൂര്യ 43 എന്ന് പറയുന്ന കങ്കുവ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് 10 ലാംഗ്വേജസിലാണ് ഡബ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ഓൾറെഡി ഡബ്ബിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 ലാംഗ്വേജസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എത്രത്തോളമാണ് ഈ ഒരു സിനിമയുടെ ക്യാൻവാസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എത്രത്തോളം ഓഡിയൻസിലോട്ടാണ് ഇവർ ഈ കഥ എത്തിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഐമാക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ലൈക്ക് ആസ് ലിയോ സിനിമ എങ്ങനെയാണ് ഐമാക്സ് വേർഷനിലോട്ട് ഡിജിറ്റലി കൺവേർട്ട് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ ഈ സിനിമയെ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഐ തിങ്ക് നല്ല രീതിക്ക് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര ചരിത്രം തന്നെ പറയാനായിട്ടുള്ള സിനിമ എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയിൽ ഒരു വലിയ പ്രതീക്ഷയാണ്. സൂര്യ 43 എന്ന് പറയുന്ന കങ്കുവ സിനിമയിൽ ഒരു വലിയൊരു പ്രതീക്ഷയാണ്. മേ ബി സൂര്യയുടെ ഒരു ബെഞ്ച് മാർക്ക് തന്നെ മാറ്റി മറിക്കുന്ന രീതിക്കുള്ള ഒരു സിനിമയായിട്ട് മാറാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം. ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടറിയേണ്ട തന്നെയാണ്. നടിപ്പിൻ നായകൻ എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അഭിനയത്തിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയുടെ എല്ലാ ഹോപ്പും കിടക്കുന്നത് ഈ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ്, ഡയറക്ടറായിട്ടുള്ള ശിവയിൽ തന്നെയാണ്. സോ ഇവിടെ എത്ര സൂര്യ ഫാൻസ് എന്നുള്ളൊരു കാര്യം അറിയില്ല. കേരളത്തിൽ വിജയൻ സൂര്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു തരംഗം തന്നെയാണ്. തമിഴ്നാട് ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത്, ഐ മീൻ തമിഴ്നാട് അങ്ങനെയൊന്നുമില്ല, ഞാൻ വേർതിരിച്ച് പറയുന്നതല്ല, പക്ഷേ ബേസിക്കലി തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ബേസിക്കലി വിജയാണെങ്കിലും സൂര്യയാണെങ്കിലും ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ആക്ടേഴ്സ് തന്നെയാണ്. സോ നിങ്ങളുടെ ഒരു സൂര്യ ഫാൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം കമന്റ് ചെയ്യുക. വിജയ് ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ സിനിമ കാണാനായിട്ട് പോകുമെന്നുള്ളൊരു കാര്യം കൂടി കമന്റ് ചെയ്യുക. ആൻഡ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം കൂടി കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ച് ചെക്ക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് സിനിമകളുടെ ഡിക്കോഡിങ്ങുകളും മറ്റൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യാനായിട്ട് ബാക്കിയാണ്. അതിന്റെ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് ലാൻസ് മാസ് സൈനിങ് ഔട്ട്. ബൈ.